ഇനി നമ്മുടെ കലാപരിപാടി തുടങ്ങുകയായി. ചേച്ചി കുട്ടി എവിടെയുള്ള? ചേച്ചി ഒരു ചെറിയൊരു പണി പാളി. 7041 56 പോവാം. വണ്ടി എടുത്തു പറയാണ്. ഞാൻ ഈ ഡിസംബറിൽ നാട്ടിൽ വരുന്നുണ്ട്, അതും 3 മാസത്തേക്കാണ്. അപ്പൊ അത് നമ്മള് പോസ്റ്റ്കോഡ് അടിക്കുക, വണ്ടി എടുക്ക പോവാ. ഇപ്പം ഞാൻ എന്റെ ടിക്കറ്റ്സ് എല്ലാം ബുക്ക് ചെയ്യുന്നത് GIA ട്രാവൽസിലൂടെയാണ്. എക്സ്ട്രാ ലഗേജ് വേണോ? അതിനൊക്കെയുള്ള ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ്? കോവിഡ് റെസ്ട്രിക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ? നമസ്കാരം. എല്ലാം എൻ്റെ ഡെയിലി ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു സോ മച്ച്. എൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത് ഒരുപാട് പേര് ഗിഫ്റ്റ്സ് അയച്ചു തന്നു. അതുമാത്രമല്ല, എൻ്റെ ബർത്ത്ഡേ സർപ്രൈസ് എന്തൊക്കെയാണ്, ഗിഫ്റ്റ്സ് എന്തൊക്കെയാണെന്ന് കാണാൻ എല്ലാവരും ഭയങ്കര ആഗ്രഹത്തിലാണെന്ന് അറിയാം. അപ്പം ഞാൻ മേയ്ഫീൽഡിൽ വന്നിട്ട് ഒരു ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചു. സർപ്രൈസ് ഒക്കെ ആയതുകൊണ്ട് ഞാനൊരു വ്ളോഗൊന്നും എടുത്തില്ല. റിജോഷാണ് ആക്ച്വലി കുറച്ചൊക്കെ വ്ളോഗ്സ് എടുത്തിട്ട് അതിനകത്ത് വീഡിയോസൊക്കെ എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ മേയ്ഫീൽഡ് ലാവെൻഡറിൽ ആക്ച്വലി ഞാൻ എല്ലാ വർഷവും ഒരു വീഡിയോ എടുക്കുന്നത് പതിവാണ്. അപ്പോൾ ഈ പ്രാവശ്യം എൻ്റെ ബർത്ത്ഡേയുടെ ഇൻട്രോ ഇവിടുന്ന് എടുക്കാം എന്ന് കരുതി. എനിവേ, അപ്പം നമ്മുടെ ഇൻട്രോ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാറുണ്ട്. കഴിഞ്ഞ വ്ളോഗിലൊക്കെ എന്നോട് ചോദിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ വലിയ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് അറിയാമോ? അക്ക എങ്ങനെ വന്നത്? അക്ക നേഴ്സ് ആണോ? NHS നേഴ്സ് ആണോ? കെയറോമിലാണോ വർക്ക് ചെയ്യുന്നത്? പിന്നെ അതുപോലെ തന്നെ അക്ക IELTS പാസ്സായോ? OET പാസ്സായോ? പിന്നെ അക്ക കൊണ്ടുവന്ന ലഗേജസ് എത്രയുണ്ടായിരുന്നു? ഏത് ഫ്ലൈറ്റിലാണ് വന്നത്? എങ്ങനെയാണ് ബുക്ക് ചെയ്തത്? ലഗേജിൻ്റെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നോ? കോവിഡ് റെസ്ട്രിക്ഷൻ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനുള്ള ഉത്തരങ്ങളെല്ലാം ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും. ഇവിടെ നല്ല അടിപൊളി വെതറാണ്, പക്ഷെ നല്ല വെയിലും ഉണ്ട്. അപ്പോൾ ഞാൻ വെയിൽ മാറുന്നതിൻ്റെ അങ്ങോട്ട് സൈഡിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ, അതായത് അക്കയുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. എന്നിട്ട് ബർത്ത്ഡേ സർപ്രൈസിലേക്ക് നമുക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഞാൻ അക്കയുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുകൊണ്ട് ഒരു വ്ളോഗ് അത് നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് മാറ്റി വെക്കുന്നതാണ്. ഇന്ന് എൻ്റെ സർപ്രൈസ്, അതായത് ബർത്ത്ഡേക്ക് എന്തൊക്കെ സർപ്രൈസസ് ആണ് എനിക്ക് ഉണ്ടായിരുന്നത്, ഗിഫ്റ്റ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. പക്ഷേ ഈ ഒരു വ്ളോഗ് ആക്ച്വലി ഞാൻ ഇപ്പം ഇതിനകത്ത് ഈ ഒരു കാര്യം ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ ലേറ്റ് ആയി പോകും. കാരണം സെപ്റ്റംബർ ഇൻടേക്കിൽ വരുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ഫാമിലി ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ, അക്ക ഇപ്പം തന്നെയാണല്ലോ വന്നിരിക്കുന്നത്, അക്കൊക്കെ ഇനി ഫാമിലിയും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഉത്തരം പറഞ്ഞതിന് ശേഷം എൻ്റെ സർപ്രൈസിലേക്ക് പോകാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചേച്ചി അക്ക കുറേ ലഗേജും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലേ, എത്ര ലഗേജ് ആയിരുന്നു അലൗഡ്, ഏത് ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്തത്, ഡയറക്റ്റ് ആയിരുന്നു എന്നൊക്കെ ചോദിച്ചു. കാരണം മമ്മി ഒരു കൊട്ട സാധനങ്ങളാണ് കൊടുത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ചോദിച്ചത്. അതെ, അക്കയ്ക്ക് 40 കിലോ ആയിരുന്നു, എത്തിഹാദ് ഫ്ലൈറ്റ് ആയിരുന്നു, ഹാൻഡ് ലഗേജും ഉണ്ടായിരുന്നു, അത് 7 കിലോ ആണ്. നല്ല സർവീസ് ആയിരുന്നു അക്കയ്ക്ക്, അതുകൊണ്ട് ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ പണ്ടൊക്കെ ഞാൻ ടിക്കറ്റ്സ് ബുക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഓൺലൈനിലാണ്. അപ്പം നല്ല മുട്ടം പണി കിട്ടും കേട്ടോ, ചീപ്പായിട്ട് കാണിക്കും, നല്ല ഓഫറുകൾ കാണും. ഫൈനലി ഇതെല്ലാം ബുക്ക് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരുന്നത്. 46 കിലോയ്ക്ക് പകരം വെറും 30 കിലോയെ കാണുകയുള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ ഫ്യൂസ് പകുതിയും പോകും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ നേരത്ത്. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ ടിക്കറ്റ്സ് എല്ലാം ബുക്ക് ചെയ്യുന്നത് GIA ട്രാവൽസിലൂടെയാണ്. അത് ബുക്ക് ചെയ്യാനുള്ള റീസണും വേറെ ഒന്നും അല്ല, കാരണം നമ്മൾ ഒരാളെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ, നമ്മുടെ ഒരു ഫ്ലൈറ്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ, നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകുന്ന ഒരവസ്ഥയാണ്. മമ്മിക്കിൻ്റെ ആയിരിക്കും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അവർ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് ക്യാൻസലായിപ്പോയി. എന്തോ ഭാഗ്യത്തിന് മമ്മീൻ്റെ അടിയും പ്രാർത്ഥിച്ചതുകൊണ്ട് അവിടെ ചെന്നിട്ട് അവരത് സോർട്ട് ഔട്ട് ചെയ്തു വന്നു, അല്ലെങ്കിൽ ആ ടിക്കറ്റ് ക്യാൻസൽഡ് ആണ്. പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം, എൻ്റെ ദുബായി പോയ ഫ്ലൈറ്റ് മിസ്സായി, അതും ആക്ച്വലി അവരൊന്നും ചെയ്തിട്ടില്ല, റീഫണ്ടും തന്നിട്ടില്ല. അപ്പം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഓൺലൈനിലൂടെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മൾ ട്രാവൽസിലൂടെ ബുക്ക് ചെയ്യാൻ നേരത്തെ, പ്രത്യേകിച്ച് ഇപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ വരുന്നുണ്ട്, അവർക്ക് എത്ര കിലോ ആണ് അലോക്കേറ്റ് ചെയ്യുന്നത്, പിന്നെ ഈ കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് GIA ട്രാവൽസിൽ വിളിച്ച് ചോദിക്കുക. അപ്പോൾ GIA ട്രാവൽസിൻ്റെ ഓഫീസ് എവിടെയാണെന്നായിരിക്കുമല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്. UKയിലാണ് GIA ട്രാവൽസിൻ്റെ ഓഫീസ്. പക്ഷേ നാട്ടിലും ആക്ച്വലി GIA ട്രാവൽസിൻ്റെ ഒരുപാട് സ്റ്റാഫുകളുണ്ട്. രാവിലെ 9:30 രാത്രി 9 മണി വരെയാണ് GIA ട്രാവൽസ് പ്രവർത്തിക്കുന്നത്. പക്ഷേ UKയിൽ രാവിലെ 7 മണി മുതൽ രാത്രി 9:30 വരെയാണ്. പിന്നെ നിങ്ങൾ എപ്പോൾ വിളിച്ചാലും അവിടെയുള്ള സ്റ്റാഫുകൾ ഫോൺ എടുക്കും, നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. ഇപ്പം നിങ്ങൾ താഴെ കാണുന്ന ഈ നമ്പർ ഉണ്ടല്ലോ, ഇതിൽ കൂടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഗ്രൂപ്പിൽ എല്ലാ അപ്ഡേറ്റ്സും ഉണ്ടായിരിക്കും. നിങ്ങൾ ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കും. കോവിഡ് റെസ്ട്രിക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ, അതുപോലെ തന്നെ ഏത് ഫ്ലൈറ്റാണ് മിസ് ചെയ്തിരിക്കുന്നത്, ഏത് ഫ്ലൈറ്റാണ് ഡിലേ ആയിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ സ്റ്റുഡൻസ് ആയിട്ടും അതുപോലെ തന്നെ നേഴ്സസിൻ്റെ ഫാമിലിയൊക്കെ വരാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ബുക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടിക്കറ്റ്സ് GIA ട്രാവൽസുമായി ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ
നിങ്ങളുടെ യാത്ര കംഫർട്ടബിൾ ആയിരിക്കും. അത് മാത്രമല്ല, ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ലൈവ് എക്സാമ്പിളും കൂടെ പറയുകയാണ്, ഞാൻ ഈ ഡിസംബറിൽ നാട്ടിൽ വരുന്നുണ്ട്, അതും 3 മാസത്തേക്കാണ്. അപ്പോൾ അവിടേക്ക് വരാനുള്ള ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്ത് ജിയ ട്രാവൽസിലൂടെയാണ്. വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം, 50 pounds ആണ് എനിക്ക് ആക്ച്വലി അതിൽ നിന്ന് ഡിസ്കൗണ്ട് കിട്ടിയത്. നോർമലി ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് ലൈക്ക് ഓൺലൈനിലൂടെയാണ്. എനിക്ക് അബദ്ധം കിട്ടിയത് കൊണ്ട് മാത്രമാണ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ആക്ച്വലി ജിയ ട്രാവൽസിനെ കോൺടാക്ട് ചെയ്തത്. പക്ഷേ നല്ല കസ്റ്റമർ സർവീസ് ആണ്, നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടിക്കറ്റ്സ് അവരെടുത്ത് തരും. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ബെഹ്റിനും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ആക്ച്വലി സ്റ്റോപ്പ് ഓവർ വേണമെങ്കിൽ അതും നമ്മുടെ ജിയ ട്രാവൽസിലൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, വിളിച്ച് സംസാരിക്കാൻ ഒരാളുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. നാട്ടിൽ നിന്ന് വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഫാമിലിക്കും നിങ്ങൾക്ക് എത്ര ലഗേജ് കൊണ്ടുവരണം, അതുപോലെ തന്നെ എക്സ്ട്രാ ലഗേജ് വേണോ, അതിനൊക്കെയുള്ള ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ്, കോവിഡ് റെസ്ട്രിക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനത്തെ ഉള്ളതെല്ലാം അവർ ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ഇപ്പോൾ തന്നെ ജിയ ട്രാവൽസിനെ കോൺടാക്ട് ചെയ്യുക. എന്തായാലും എല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടിക്കറ്റ്സും വേണം. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ട്രാവൽസിനെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജേണിയും ഭയങ്കര സേഫ് ആയിരിക്കും ഗൈസ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മുടെ സർപ്രൈസ് വീഡിയോയിലേക്ക് പോകാം. ഞങ്ങൾ ലസ്റ്ററിലാണ് ഈ പ്രാവശ്യം എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. കാരണം ശ്രീനാഥ് ബാസിയുടെ ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ 2 ദിവസം അവിടെ റൂം ബുക്ക് ചെയ്തു, കൂടാതെ അക്ക ഉണ്ടല്ലോ, അക്കയുടെ കൂടെയായിരുന്നു ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ. അപ്പോൾ സർപ്രൈസ് വീഡിയോസൊക്കെ എടുത്തിരിക്കുന്നത് നമ്മുടെ റിജോഷാണ്. റിജോഷിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് എൻ്റെ ആ സർപ്രൈസ് വീഡിയോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കണ്ട് എൻജോയ് ചെയ്തിട്ട് വേഗം കിട്ടിക്കഴിഞ്ഞു. അപ്പം ശ്രീനാഥ് ബാസിയുടെ പ്രോഗ്രാം ആക്ച്വലി 9 o'clock ടെന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. അവിടുത്തെ ആ ക്ലബ്ബ് 10 o'clock വിട്ടിട്ടേ നമുക്ക് ഓപ്പൺ ആക്കി തരുള്ളെന്ന്. അപ്പോൾ ഞങ്ങൾ ലഗേജൊക്കെ എടുത്ത് നേരെ റൂമിലേക്ക് പോയി, ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നേരെ അങ്ങോട്ട് പോകും. ഞങ്ങളേ ആക്ച്വലി ഇതിലേക്കൂടെ വന്നപ്പോഴില്ലേ മറ്റേ ഏതാണ്ട് ഗുഹയ്ക്കകത്ത് കൂടെ വരുന്നത് പോലെയാണ്, ഇഷ്ടം പോലെ റൂമുകളാണ് നമ്മുടെ റൂമിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. റൂം ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഓൾറെഡി കുറച്ച് ലേറ്റ് ആണെന്ന് പറഞ്ഞിരുന്നല്ലോ പ്രോഗ്രാം, പിന്നെയും കുറച്ചും കൂടെ ഡിലേ ആയി. പക്ഷേ സ്റ്റുഡൻസ് എല്ലാവരും ശ്രീനാഥ് ബാസിയെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ, കാരണം പല ആളുകൾക്കും ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവരുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അവർ അത്രയും നേരം വെയിറ്റ് ചെയ്തു. എല്ലാവരും ഹാപ്പി ആയിരുന്നു. ശ്രീനാഥ് ബാസി അതുപോലെ തന്നെ ലാസ്റ്റ് എല്ലാവർക്കും ഫോട്ടോസ് എടുക്കാനുള്ള അവസരം കൊടുത്തു, എല്ലാവരുമായിട്ട് സംസാരിച്ചു, ഭയങ്കര കൂളായിരുന്നു. ഇനിയും എല്ലാവരും എൻജോയ് ചെയ്തു, ഞങ്ങളും എൻജോയ് ചെയ്തു. പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്കും മെഷപ്പായി. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് നേരെ റൂമിൽ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. നെക്സ്റ്റ് ഡേ റിജോഷും ഞാനും അച്ചായും റൊണാൾഡും കൂടെ ഒന്ന് പുറത്ത് കറങ്ങാമെന്ന് വിചാരിച്ചു, കാരണം അക്കയ്ക്ക് ഡ്യൂട്ടിയാണ്, അക്ക വൈകിട്ടേ ഫ്രീ ആവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇന്നലെ ലേറ്റായിട്ട് വന്നു, ലേറ്റായിട്ട് എണീച്ചു. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി തീർന്നു പോയി. ഞങ്ങളപ്പോൾ നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. റിജോഷിനെയും റൊണാൾഡിനെയും കൂടെ പിക്ക് ചെയ്യണം. എന്നിട്ട് നേരെ ലഞ്ച് കഴിച്ചതിന് ശേഷം അപ്പോഴത്തേക്ക് അക്കയുടെ ഡ്യൂട്ടി കഴിയും. നേരെ നമുക്ക് വൈകിട്ട് എന്താ പ്ലാനിങ് എന്നെനിക്കറിയില്ല. ഞാൻ ബർത്ത്ഡേക്ക് സത്യം പറഞ്ഞാൽ സെലിബ്രേഷൻസ് വളരെ കുറവാണ്. ഇന്ന് മമ്മിയും ഡാഡിയും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, പിന്നെ മോനൂട്ടൻ്റെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചു. അപ്പം ഇന്ന് വലിയൊരു കാര്യം നടന്നു, മമ്മിക്ക് ഭയങ്കര വിഷമമായി. മമ്മി പള്ളി പോകാൻ വേണ്ടി സാരി കൊടുത്തു കഴിഞ്ഞാൽ മമ്മി ഷോൾ എടുക്കും തലയിലിടാൻ വേണ്ടി. അപ്പോൾ ഒരു വൈറ്റ് ഷോള് പോലെ ഇങ്ങനെ മടങ്ങിയിരിക്കുന്നത് കണ്ടായിരുന്നേ. മമ്മി അപ്പോൾ എന്ത് ചെയ്തു, അലമാരിക്കകത്തു നിന്നിങ്ങനെ എടുത്തു, നേരെ ഡാഡിയുടെ കൂടെ വണ്ടിയിൽ കയറി പള്ളിയിൽ പോയി ഇറങ്ങി. നൂർത്താൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അതെൻ്റെ പൊന്നൂസിൻ്റെ ജുബ്ബയായിരുന്നു എന്ന്. മമ്മിക്ക് ഭയങ്കര വിഷമമായി, കാരണം അപ്പൊ മമ്മി പള്ളി പോകാൻ നേരത്ത് ഷാളായിട്ട് എടുത്തത് എൻ്റെ മോനൂട്ടൻ്റെ ജുബ്ബയായിരുന്നു. മമ്മിക്ക് ഭയങ്കര വിഷമായി പോയി, മമ്മി പ്രതീക്ഷിച്ചേ ഇല്ല. മമ്മി ആക്ച്വലി നൂർത്തി കഴിഞ്ഞപ്പോഴാണ് വിചാരിച്ചത്. അപ്പോൾ മമ്മി പറയായിരുന്നു, അവൻ എൻ്റെ കൂടെ ഉണ്ട്, അവൻ അറിയാം, അവൻ ഏറ്റവും ഇഷ്ടം വെള്ള കളറാണ്, വെള്ള ടീഷർട്ട്, സോ വെള്ള ജുബ്ബ, അങ്ങനത്തെയൊക്കെയാണ്. എൻ്റെ എൻഗേജ്മെൻറ്റിന് എൻ്റെ പൊന്നിട്ടത് വെള്ളയാണ്, കല്യാണത്തിനും അത് തന്നെയാണ്, വെള്ള ജുബ്ബയാണ് ഇട്ടത്. അപ്പം അവൻ്റെ ഫ്യൂണറലിനന്ന് മണിക്കുട്ടൻ ബഹ്റൈനെന്നും അക്ക ബാംഗ്ലൂരിന്നും ഞാൻ ലണ്ടനെന്നും എല്ലാവരും വൈറ്റ് ടീഷർട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ ഓൾറെഡി വൈറ്റ് ടീഷർട്ടിലായിരുന്നു കിടന്നതും. അപ്പം മമ്മിക്കതൊരു ഭയങ്കര, അവൻ കൂടെ ഉണ്ടായിരുന്നു, അവനും ഉണ്ടായിരുന്നു, ബിരിയാണിയും ചിക്കൻ കറിയും ഒക്കെ കഴിക്കാനെന്ന് പറഞ്ഞു. അപ്പം മമ്മീടെ നേരത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്, അപ്പം എല്ലാവർക്കും അവൻ്റെ ഫേവറേറ്റ് ഫുഡായ ഗീ റൈസും ചിക്കൻ കറിയും പായസവും കൊടുത്തു. പിന്നെ എൻ്റെ ബർത്ത്ഡേ മമ്മീടെ നേരത്തെ വെഡിങ് ആനിവേഴ്സറി എൻ്റെ മോനുകുട്ടൻ പോയ ദിവസം. ഞങ്ങളങ്ങനെ ഒരു സെലിബ്രേഷൻ മൂഡിലൊന്നും അല്ല. എന്നാലും അച്ഛൻ ആക്ച്വലി എപ്പോഴും ബർത്ത്ഡേ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആകുമ്പം
എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എന്താണോ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഞാൻ എന്താണോ ഹാപ്പി ആവുന്നത് അതേ രീതിയിൽ അച്ഛൻ അറേഞ്ച് ചെയ്യുള്ളൂ. അങ്ങനെ അച്ഛൻ ഇന്നലെ തന്നെ ഇവിടെ റൂം ബുക്ക് ചെയ്തു. ഇന്നലെയും ഇന്നും ലെസ്റ്ററിലാണ് ഞങ്ങൾ. ഇനി അക്കയുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അക്കനെ പിക്ക് ചെയ്യുന്നതുകൊണ്ട് അച്ഛൻ വെയിറ്റ് ചെയ്യുന്നു കേട്ടോ. അയ്യോ പുഷാണല്ലേ, പുഷും പുള്ളും എനിക്ക് എപ്പോഴും തെറ്റും. നിങ്ങൾക്ക് തെറ്റാറുണ്ടോ? ഈ ഈ ഒരു ഹോട്ടലിൻ്റെ പ്രത്യേകത ഞാൻ ഒന്നും കൂടെ പറയാം കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. ഇതേ വലിയൊരു പാർക്കിംഗ് ലോട്ടാണ്. സാധാരണ നമ്മൾ എവിടെ പോയാലും പാർക്കിങ്ങിന് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും, പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല കേട്ടോ. ഇതേ ആ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ റൂം. ഇത് കണ്ടാലൊരു പഴയ സ്റ്റൈൽ തോന്നും, പക്ഷെ എന്താ പറയുക, ഏതാണ്ട് ഒരു കൊട്ടാരമാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എന്തോ സ്കൂളാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് നമ്മുടെ ലളിത് പോലെ. അപ്പോൾ നിങ്ങളിന്ന് കാണിച്ചു തന്നേ ഉള്ളൂ, നല്ല ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ നല്ല അറേഞ്ച്മെൻറ്റ്സും ആണ്, അഫോർഡബിളും ആണ്. ഞാൻ ആ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. ചിലപ്പം നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. ഒരുപാട് നല്ല എന്താ പറയുക കസ്റ്റമർ സർവീസും എല്ലാം ഭയങ്കര നല്ലതാണ് കേട്ടോ. ഓക്കെ, മഴ ചെയ്താലും പിന്നെ ഞാൻ വിശക്കുന്നുണ്ട്, കയറുവാണേ. ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ലിംബു പാനി, അതായത് നാരങ്ങ വെള്ളം കുടിക്കണമെന്നാണ് നമ്മുടെ കുട്ടി പറയുന്നത്. നല്ല ദഹനം ഉണ്ടാവുള്ളൂ. ബിരിയാണിയുമായി നമ്മുടെ റിജോഷും അച്ചു അവിടെ നിൽപ്പുണ്ട്. ഞങ്ങളിനി ഇവിടുന്ന് നേരെ ഐ മീൻ റൂമിൽ പോയിട്ടായിരിക്കും കഴിക്കുന്നത്. ഇവിടെ ഒന്ന് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇല്ല. ഓക്കെ, പിന്നെ ഞങ്ങൾ മസാല ടീം പറഞ്ഞു നല്ല തലവേദന ഉണ്ടായിരുന്നു. ഓക്കെ, ചായയുമായി നമ്മുടെ പയ്യന്. ലെസ്റ്റർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ? അതെ, ഒരു ഇന്ത്യൻ ടച്ച് ഉണ്ട് കേട്ടോ, നന്നായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര എക്സ്പ്ലോർ ചെയ്യുന്നത്. അക്ക ഇവിടെ തകർക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇച്ചിരി ടെൻഷനായിരുന്നു. എവിടെ അവിടെയൊക്കെ നോക്കുമ്പോൾ ആൾക്കാർ ഭയങ്കര കൂട്ടാണ്. ഇവിടെ ഏതോ ഒരു ആർത്തി സ്വീറ്റ് സെൻറ്റർ. ഓക്കെ, ഭയങ്കര തിരക്ക്. ഓക്കെ, പ്യുവർ വെജ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു എന്താ പറയുക സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ടച്ചുള്ള എല്ലാ വിധമായിട്ടുള്ള ഷോപ്പുകളും ഉണ്ട്. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഒരുപാട് പേര് യൂട്യൂബിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ നല്ല അടിപൊളി ഇന്ത്യൻ ഷോപ്പുകളുണ്ടെന്ന്. അതെ അതെ, യെസ്. ഇനി നമ്മുടെ ബിരിയാണി കഴിച്ചിട്ട് ബിരിയാണിയുടെ അഭിപ്രായം കൂടെ ഞാൻ പറയാമേ. നല്ലതാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യണം. ഓക്കെ, ഇതുപോലെ തിരക്കാണെന്നാണ് സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞത്. അവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ഞാൻ ട്രൈ ചെയ്യാം. അതിൽ എങ്ങനെ ചായ കിട്ടത്തില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ചായ വലിയല്ലേ ചായയുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത്. സത്യം, ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഇമ്പ്രസ്ഡ് ആണ്. കാരണം ആദ്യമായിട്ടാണ് നീ എക്സ്പ്ലോർ ചെയ്യുന്നത്. സോറി, ഡീമോൺ ഫോർ യൂണിവേഴ്സിറ്റി ഇവിടെയാണല്ലോ. കഴിഞ്ഞല്ലേ റിസൾട്ട് വന്നു, എന്തായി? വെരി ഗുഡ്, താങ്ക് ഗോഡ്. എല്ലാവരും നമ്മുടെ എല്ലാ പിള്ളേരും ജയിച്ചു കേട്ടോ, എല്ലാവരും. അതാണ് വേറൊരു കാര്യം. സ്വാഗതം, ഞങ്ങൾ ഓഗസ്റ്റിലാണ്, നമുക്ക് തകർക്കണം. ഞാൻ അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവരുടെ ഒക്കെ കൂടി പിന്നെ ആറ് ഗ്രാജുവേഷൻ ആണ് ഞാൻ കൂടേണ്ടത്. ബിരിയാണി ആയിട്ട് ഞങ്ങൾ ഒരു പിക്നിക് ടൂർ, അച്ചു പറയുന്ന പോലെ കുവൈറ്റിലൊക്കെ ഇങ്ങനെയാണെന്ന്. അപ്പോൾ ഞങ്ങൾ കുവൈറ്റ് സ്റ്റൈല് ലണ്ടനിലും ഇറക്കിയിരിക്കുകയാണ്. അതെ, ചായവാലയും ലിംബു പാനിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഏതാണ് ആബി പാർക്ക്, ആബി പാർക്കിൽ വന്നിരിക്കുകയാണ്. അടിപൊളി സ്ഥലം കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മൈസൂർ വൃന്ദാവനോ? അതന്നെ, മൈസൂർടാ, ശരിയാണ്, വൃന്ദാവൻ കാണുമ്പോൾ തന്നെ ഉണ്ട്. അപ്പൊ ഒരു അടിപൊളി ദോശയായിരുന്നു. ഇന്നലെ നല്ല തകർത്തു, ഇന്നും താണ്ട് ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങള് ഒരു പിക്നിക്ക് തന്നെ. ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു യു കെയിൽ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. ബിരിയാണി കഴിച്ചതിന്റെ എന്തെങ്കിലും മാർക്കുണ്ടെങ്കിൽ ക്ഷമിക്കുക, കൈ കഴുകിയിട്ടില്ല, വാ കഴുകിയിട്ടില്ല. അപ്പോൾ ഇനിയും മഴ പെയ്യുന്നതിന്റെ മുമ്പേ നേരെ കാറിലേക്ക് പോകട്ടെ കേട്ടാ. ചേച്ചി കുട്ടി എവിടെയുള്ള? ചേച്ചി ഒരു ചെറിയൊരു പണിപാളി. എന്താ, ഞങ്ങളുടെ പേഴ്സേ വണ്ടിയിലോ റൂമിലോ എവിടെ എന്റെ പേഴ്സ് മറന്നു വെച്ചു. എന്റെ കൈ, ഞാനും ഇപ്പൊ ഇവനും ഞങ്ങൾ ഇവിടുന്ന് പോകുന്നു, ഞങ്ങള് ട്രെയിനിലാ ഉള്ളത്.
അപ്പൊ എനിക്ക് തോന്നണത് ഒന്നല്ലേ വണ്ടിയിലെ ജാക്കറ്റിൽ നിന്ന് വീണതായിരിക്കും. പക്ഷെ ഞാൻ നോക്കിയിട്ട് എന്റെ ബാഗിലൊന്നും ഇല്ല. ഒന്ന് നോക്കിയിട്ടൊന്ന് പറ്റുമെങ്കിൽ മറ്റേ നാളെ ബർമിങ്ഹാമിലേക്ക് ഇവന്മാര് ജാബിർ വരുന്നുണ്ട്. അപ്പൊ ഒന്ന് ചേച്ചിക്ക് ഒന്ന് അതൊന്ന് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്റെ ബാഗിലൊന്നും കാണാനില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചേച്ചി ഒന്ന് ജാബിറിന്റെ ഇന്നിപ്പം വന്നില്ല അവിടെ ഒന്ന് പേഴ്സ് ഒന്ന് കൊടുക്കുവാണെങ്കിൽ എന്നാലും കുഴപ്പമില്ല, ചേച്ചി ഒന്ന് കൊടുത്താൽ മതി കേട്ടോ. അവന് രാവിലെ കണ്ടാണ് അവൻ വരുന്നതെന്നാ പറഞ്ഞു. അപ്പൊ ഒന്ന് ഞാൻ അവനോട് വിളിച്ച് പറയാം കേട്ടോ. എന്താ എന്റെ കയ്യിലെ സാധനം ഇല്ല, കാരണം ബാഗിലും ഞാൻ നോക്കി. ഞങ്ങളിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബർമിങ്ഹാം എത്താറായി. എനിക്ക് തോന്നണത് എന്റെ ജാക്കറ്റിൽ നിന്ന് മറ്റേ കാറിന്റെ സീ അങ്ങോട്ട് എങ്ങനെ പോയത്, കാരണം ജാക്കറ്റ് വണ്ടിയിലായിരുന്നു ഞാൻ ഇട്ടത്. ഏതില്? ഡോറിന്റെ സൈഡ് അല്ല, സീറ്റിലൊന്ന് നോക്കാവോ, സീറ്റിന്റെ അവിടെ എങ്ങാനും. സംഭവം ചേച്ചിക്ക് ഡൗട്ട് ഉണ്ടല്ലോ, സംസാരം കേട്ടിട്ട് ഡൗട്ട് ഇല്ല. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മമ്മി ആൻഡ് ഡാഡി ആൻഡ് ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഇന്ന് ബർത്ത്ഡേ ആണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് രാത്രിയിൽ അക്കായി കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ നിന്ന് നേരെ അക്കയുടെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ ഒരുപാട് പേര് അയച്ചു തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ കസിൻ ജോയൽ ചേച്ചിയാണ് ഗിഫ്റ്റ് തന്നത്. അപ്പോൾ ചേച്ചിയുടെ ലിപ് ഷെയ്ഡ്സ് ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പിങ്ക് ഡ്രസ് ഇട്ടപ്പോൾ നല്ല പിങ്കി പിങ്കി ആയിട്ട് ഇരിക്കുന്നു പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. ചേച്ചി ഒരുപാട് ഗിഫ്റ്റ്, ഒരു മേക്കപ്പ് സെറ്റ് തന്നെ ഡി കെ എൻ വൈയുടെ ബാഗിൽ എനിക്ക് കൊണ്ടു തന്നു. പിന്നെ അതിനുശേഷം പുഷ്പയുടെ ഗിഫ്റ്റ് തന്നു. പിന്നെ അതുമാത്രമല്ല എൻ്റെ മമ്മിയുടെ ഗിഫ്റ്റ്, കാലിലിടുന്ന മിഞ്ചി, അതുപോലെ തന്നെ മോതിരവും കമ്മലും കൊടുത്തു വിട്ടിട്ടുണ്ട്. അക്കയുടെ വക ചുടിദാർസ് ഉണ്ട്. പിന്നെ ആരൊക്കെയാണ്, കുറേ പേരെനിക്ക് ഗിഫ്റ്റ് തന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് ഒരുപാട് ആളുകളുടെ ഗിഫ്റ്റ്സ് വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് എന്നെ ഇത്രയും അത്രയും സ്നേഹിക്കുന്നതിൽ. പിന്നെ ഇന്നലെ വാസിയുടെ പ്രോഗ്രാമിന് അഡ്വാൻസ് വിഷസ് ഓൾറെഡി എല്ലാവരും തന്നു, ഒരുപാട് ലസ്റ്ററിലെ കുട്ടികൾ. പിന്നെ അച്ചാടെ വകയുള്ള ഗിഫ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ എൻ്റെ അക്ക നല്ല അടിപൊളി രണ്ട് മൂന്ന് ചുടിദാസ് തയ്പ്പിച്ചുകൊണ്ട് വന്നു. അങ്ങനെ കുറേ ഗിഫ്റ്റുകളുണ്ട്. പക്കയെ കൊണ്ടുവിട്ടിട്ട് നേരെ ഞങ്ങൾ ചിലപ്പോൾ വാഫ് കഴിക്കും, ഇല്ലെങ്കിൽ ഇങ്ങനെ നേരെ വന്ന് കിടന്ന് ഉറങ്ങും. നാളെ തിരിച്ച് ലണ്ടനിലേക്ക് പോകാനുള്ളതാണ്, അവർ വെയിറ്റിംഗ് ആണ്. ചെല്ലട്ടെ. ഞാൻ കുളിക്കാൻ കയറുന്നതിൻ്റെ മുമ്പ് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. റിജോഷിൻ്റെ വാലറ്റ് വണ്ടിയിലിട്ട് മറന്നുപോയി എന്ന്. അപ്പോഴേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കോളാണ് നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. എന്നെ വിളിക്കുന്നതും ആ ഒരു കട്ട് ഞാൻ അവനോട് ചോദിച്ചിട്ട് ആ വീഡിയോ എനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ ഇനിയും ബാക്കിയുള്ളത് നിങ്ങൾ നേരിട്ട് തന്നെ കണ്ടോളൂ. ഹാപ്പി ബർത്ത്ഡേ ടു പോക മാത്രം പോക മാത്രം എനിക്കറിയായിരുന്നു നീ പോയിട്ടുണ്ടാവില്ല. എന്നിട്ട് ചേച്ചി പേഴ്സ് കേട്ടോ. അയ്യോ എന്റെ പേഴ്സ് കേട്ടോ. അത് അപ്പുറം വരില്ല. നമ്മുടെ ചേച്ചി വന്നിരിക്കുകയാണ്. അക്ക വരൂ, അച്ഛൻ വരൂ. കേറിക്കാം. പാട്ട് പാടണം നമുക്ക്. ഗിഫ്റ്റോ ഗിഫ്റ്റോ ഇനി നമ്മുടെ കലാപരിപാടി തുടങ്ങുകയായി. എന്താണെന്നുവെച്ചുകഴിഞ്ഞാല് ചേച്ചുവിന്റെ പേര് ലിൻഡു റോണി എന്നാണ് അല്ലേ ഗൈസ്. അപ്പൊ ഇതിനു വേണ്ടിട്ട് ദേ വലിയ തലകളൊക്കെ ആട്ടോ. ഇവരുടെയൊക്കെ തല ഭയങ്കര സാരാണ് ചേച്ചാ. ദേ ഇത് കണ്ടോ, ഇവിടെ ഒരുപാട് ലെറ്റേഴ്സ് ഉണ്ട്, കൊറേ ലെറ്റേഴ്സ് ഉണ്ട്. ഏഹ് പൈ പിടിച്ചില്ല, ചിലപ്പോ ഊരി പോയി കേട്ടോ. ഈ ലെറ്റേഴ്സിൽ നിന്ന് ചേച്ചിന്റെ ഫോർ എക്സാമ്പിള്, ഇപ്പം ചേച്ചിക്ക് നാല് ഗിഫ്റ്റ് ഉണ്ട്, ടോട്ടൽ നാല് ഗിഫ്റ്റ്. ഓക്കെ, അതില് ഈ ലെറ്റേഴ്സിന്റെ ഇപ്പം ലിൻഡു റോണി എന്നുള്ളതിന്റെ ഓരോ ലെറ്റേഴ്സിന്റെയും അടിയില് അതിന്റെ ക്ലൂ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. സോ ചേച്ചിക്ക് അത് നോക്കാം. ചേച്ചി എല്ലാത്തിലും ഇല്ല, ഇപ്പൊ ചിലപ്പം എല്ലിലുണ്ടാവും, ലിൻഡുവിന്റെ എല്ലില് ചിലപ്പോൾ അതിന്റെ അടിയിൽ ക്ലൂ ഉണ്ടാവും, ഐയില് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. സോ ലിൻഡു റോണി എന്നുള്ള ടോട്ടൽ ആയിട്ടുള്ളതിൽ ഉണ്ടാവും. ഓക്കെ,
തുടങ്ങാം നമുക്ക്. ചേച്ചി തപ്പാൻ പോവുകയാണ് ഓടിൻ്റെ ഉള്ളിൽ. എന്താണ് ഓടിൻ്റെ ഉള്ളിൽ നടക്കുന്നത്? ചേച്ചി ചേച്ചി വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് വളരെ മനോഹരമായ രീതിയിൽ ഒരെണ്ണം എടുത്ത് വന്നിരിക്കുകയാണ്. ചേച്ചി നോട്ട് എന്താണ് സാധനം? ചേച്ചി നോട്ട്. ആ അപ്പൊ അല്ലെ, വാ ചേച്ചി കണ്ടുപിടിക്ക ഇവിടെ ഏജ് 22 ഉള്ള ആരാന്ന് ചേച്ചി പറ. അയ്യോ ചേച്ചി, ഞാൻ ആരും പറയണ്ട, ടാഗ് ലൈൻ ആണ് ഈ സാധനം. ഇത് വായിക്കാൻ എനിക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ വെച്ചു. ഇനി അടുത്ത ലെറ്റർ ചേച്ചി കണ്ടുപിടിക്കുകയാണ്. ആറിലുണ്ട് കോഡ് 70416. അയ്യോ വിഷയാണല്ലോ. ഒമ്മേ ഫണി കാളി. ഇതൊരു ലൊക്കേഷൻ ആണ്, LE3OPD. ചേച്ചിന്റെ കോഡാണ് 7704156. പോവാ അപ്പം, വണ്ടി എടുത്തു വാ. വാ താത്താ, ഞങ്ങൾ എന്നപ്പോയൊന്ന് പോയിട്ട് വരാം. അല്ല പൊളിക്കാനൊന്നുമില്ല, 4 ഗിഫ്റ്റില് 3 ചേച്ചി എടുത്തു. ഇനി ഇത് ചേച്ചി ഇതൊരു ഹോബി ആയിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പൊ അത് നമ്മള് പോസ്റ്റ് കോഡ് അടിക്കുക, വണ്ടി എടുക്കുക, പോവാ. വേറെ ഓപ്ഷൻ ഇല്ല. LE3OPD ലെസ്റ്ററിൽ എന്താണുള്ളത് ഗൈസ്? ക്ലൂ ക്ലൂ ഒരു സാധനമാണ് ചേച്ചി. നമ്മള് ഇവിടെ എത്തി. ചേച്ചി ഇത് ആമസോൺ ലോക്കർ തുറക്കാൻ പോവാണ്. ചേച്ചി പറയണ, അപ്പൊ ഈ ലോക്കറിന്റെ പാസ്വേഡ് എന്താ പറയുന്നത്? ചേച്ചി നമ്പർ അടിക്കാണ് സുഹൃത്തുക്കളെ. എന്റർ സ്കാൻ ക്ലിയർ ചെയ്തു. ചേച്ചി ചേച്ചി ഇത് നമ്പർ അടിച്ച നമ്പർ ഒക്കെ അടിച്ചു നോക്കുന്നുണ്ട്. കാരിയർ എൻട്രി എല്ലാ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യവും അച്ചു ട്രഷർ ഹണ്ടിലൂടെ ഒരുപാട് സർപ്രൈസ് ഗിഫ്റ്റുകൾ തന്ന് എന്നെ ഞെട്ടിച്ചു. കൂട്ടിൽ നിന്ന് പിള്ളേരും തകർപ്പും പിള്ളേരായിരുന്നു. അവരും അത് നല്ല രീതിയിലാണ് അറേഞ്ച് ചെയ്തത്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ കുറച്ച് കുറച്ച് ക്ലിപ്പിംഗ്സ് ഞാനും കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അത് ആഡ് ചെയ്തത്. ഫുൾ വീഡിയോ റിജോഷിൻ്റെ കയ്യിലാണ്. കാരണം റിജോഷ് എന്നോട് പറഞ്ഞു, ചേച്ചി എൻ്റെ വീഡിയോ വ്ളോഗിലൂടെ ചേച്ചി കണ്ടാൽ മതി ആ വീഡിയോ ഫുള്ളൊന്നും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്, എക്സൈറ്റഡ് ആണ്. അപ്പോൾ നിങ്ങളും കാണുക, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അഭിപ്രായം പറയണം. അപ്പോൾ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ചെക്ക് ഔട്ട് ചെയ്തിട്ട് നേരെ ലണ്ടനിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ സർപ്രൈസസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു കളർഫുൾ ബർത്ത്ഡേ ആയിരുന്നു. ഇത് ഈ ലാവൻഡർ പോലെ എൻ്റെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് എനിക്ക് വിഷസ് അറിയിച്ചു, അതുപോലെ തന്നെ ഗിഫ്റ്റ്സ് തന്നു. പിന്നെ എൻ്റെ ഫാമിലിയുടെ കൂടെ എനിക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് ദൈവത്തിന് ഒരുപാട് നന്ദി. പിന്നെ അച്ഛാ എല്ലാ സമയത്തും ഉള്ള എമണ്ടൻ ട്വിസ്റ്റോട് കൂടിയായിരിക്കും എൻ്റെ ബർത്ത്ഡേ എനിക്ക് തരുന്നത്. ഇനിയൊരു സർപ്രൈസും കൂടി ഉണ്ട്, അത് അടുത്ത വ്ളോഗിൽ ഞാൻ കാണിക്കാം. അതെന്നോട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അത് എനിക്ക് എന്നെ ഞെട്ടിച്ചതുപോലെ തന്നെ നിങ്ങളെ ഞെട്ടിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തെ എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഈ ലാവൻഡറിൽ നിന്ന് ഞാൻ ഈ നിങ്ങൾ എൻ്റെ സർപ്രൈസ് വീഡിയോ കണ്ട സമയത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറക്കണ്ട, ആക്ച്വലി നിങ്ങൾക്ക് എവിടെയെങ്കിലും യാത്ര പോകണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഓൺലൈനിൽ ബുക്ക് ചെയ്യാതിരിക്കുക. നമ്മുടെ ജിയ ട്രാവൽസിനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ നല്ല രീതിയിൽ ലീഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് ജിയ ട്രാവൽസ്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ ഒരു വെറൈറ്റി ഐറ്റം ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ ഗൈസ്. ടേക്ക് കെയർ. ലവ് യു ഓൾ. ഉമ്മ ഗോഡ് ബ്ലെസ്.